ആരാണ് മൈക്കിൾ ജോൺ കാർട്ടർ അഥവാ ബൂസ്റ്റർ ഗോൾഡ്? 1986 പുറത്തിറങ്ങിയ ബൂസ്റ്റർ ഗോൾഡ് എന്ന കോമിക്സിന്റെ 1st ഇഷ്യൂവിലാണ് ബൂസ്റ്റർ ഗോൾഡ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. 25th century ഗോതം സിറ്റിയിലാണ് മൈക്കിൾ ജോൺ കാർട്ടർ ജനിക്കുന്നത്. മൈക്കിന് ഫുട്ബോൾ ഒരുപാട് ഇഷ്ടമാണ്. മൈക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂൾ ഫുട്ബോൾ ടീമിലെ ഒരംഗമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഗോതം യൂണിവേഴ്സിറ്റിയിൽ ചേരാൻ ഒരു ഫുട്ബോൾ സ്കോളർഷിപ്പ് മൈക്കിന് ലഭിക്കുന്നു. ആ വർഷം തന്നെ അവൻ ഗോതം യൂണിവേഴ്സിറ്റിയിൽ ചേരുകയാണ്. മൈക്കിന്റെ അച്ഛനുമായിട്ട് അവൻ അത്ര ക്ലോസ് അല്ല. മൈക്കിന്റെ അച്ഛൻ അവന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നിനക്കും എനിക്കും നന്നായിട്ട് പണം സമ്പാദിക്കാമെന്ന് മൈക്കിനോട് അവന്റെ അച്ഛൻ പറയുവാണ്. മൈക്ക് അവന്റെ അച്ഛനെ വിശ്വസിച്ച് അവന്റെ അച്ഛൻ പറയുന്നതൊക്കെ ചെയ്യുന്നു. ആ കാരണം കൊണ്ട് തന്നെ ഗോതം യൂണിവേഴ്സിറ്റിയിൽ നിന്നും മൈക്ക് പുറത്താക്കപ്പെടുകയാണ്. കുറെ നാളുകൾക്ക് ശേഷം മെട്രോപോളിസ് സ്പേസ് മ്യൂസിയത്തില് ഒരു സെക്യൂരിറ്റി ആയിട്ട് മൈക്കിന് ജോലി കിട്ടുകയാണ്. അങ്ങനെ ഇരിക്കെ പണ്ട് കാലത്തെ തന്റെ സൂപ്പർ ഹീറോസിനെ കാണാൻ മൈക്കിന് അതിയായ ആഗ്രഹമുണ്ടാവുകയാണ്. അതിനുവേണ്ടി അവൻ ആ മ്യൂസിയത്തിലെ പല ഐറ്റംസും സ്റ്റീൽ ചെയ്യുന്നു. റിപ് ഹണ്ടറിന്റെ ടൈംസ്ഫിയറും ലീജിയന്റെ ഫ്ലൈറ്റ് റിങ്ങും ബ്രെയിനിയാക് 5 ഫോഴ്സ് ഫീൽഡ് ബെൽറ്റും ഒരു പവർ സ്യൂട്ടും ഒക്കെയാണ് മൈക്ക് ആ മ്യൂസിയത്തിൽ നിന്നും സ്റ്റീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, മൈക്ക് സ്വന്തമായിട്ട് ഒരു സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം കൂടി ഉണ്ടാക്കുവാണ്. മൈക്ക് ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിൽ പോയിട്ട് നടക്കാൻ പോകുന്ന ക്രൈംസിനെ എല്ലാം തടയുകയാണ്. അങ്ങനെ മൈക്ക് ഒരു ഫേമസ് ഹീറോ ആവുകയാണ്. അവൻ ഒരിക്കൽ പ്രസിഡന്റിനെ സേവ് ചെയ്യുന്ന സമയത്ത് ആ പ്രസിഡന്റ് ചോദിക്കുവാണ്, താങ്കളെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? അപ്പോൾ മൈക്ക് ഒരു പേര് പറയുകയാണ്, ഗോൾഡ് സ്റ്റാർ. എന്നാൽ പ്രസിഡന്റിന് ആ പേര് അത്ര പിടിച്ചില്ല. അതുകൊണ്ട് മൈക്ക് ഗോൾഡ് സ്റ്റാർ എന്ന പേര് മാറ്റി ബൂസ്റ്റർ ഗോൾഡ് എന്ന പേര് സ്വീകരിക്കുന്നു. അങ്ങനെയാണ് മൈക്കിൾ ജോൺ കാർട്ടർ ബൂസ്റ്റർ ഗോൾഡ് ആവുന്നത്.